ഇവിടെ സ്ഥിരം ഭക്ഷണം കഴിക്കുന്നതാണ്. എനിക്ക് ഇവിടുത്തെ ഭയങ്കര വട ഭയങ്കര ഇഷ്ടം എനിക്ക്. എന്താണ് അതിന്റെ പ്രത്യേകത? എന്താ ക്രിസ്പി സോഫ്റ്റ് ആയിട്ടുള്ള വട ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. നല്ല ഉഴുന്നാണ്, ഫസ്റ്റ് ക്വാളിറ്റി ഉഴുന്നാണ്. അതിലാ വട ഇടണ് വടഞ്ഞ് ഇപ്പൊ എത്ര ഇതായാലും ശരി, ആൾക്കാർക്ക് പാർസലും ധാരാളം പോണ്ട്. കഴിക്കാനും അതെ, വട ഫേമസ് ആണ്. ഇനി എല്ലാവരും അഭിപ്രായം പറഞ്ഞ നമ്മുടെ വട നല്ല മൊരിഞ്ഞ വടയാണ്. അതിങ്ങനെ പൊടിക്കുമ്പോൾ തന്നെ കിറുള്ള ശബ്ദമാണ്. ഹായ് നമസ്കാരം. നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഭക്ഷണം തേടിയുള്ള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് എടപ്പാൾ ടൗണിലാണ്. എടപ്പാൾ പാലം പുതിയ വന്നിട്ടുള്ള പാലമാണ് കാണുന്നത്. എടപ്പാൾ ഈ ഒരു പിന്നെ തിരക്ക് പിടിച്ച ഒരു ടൗണിൽ തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ. നമ്മൾ പൊതുവെ മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ നോൺ വെജ് ഐറ്റംസിനാണ് കൂടുതൽ ആരാധകരെന്ന് നമ്മൾ പറയും. പക്ഷേ അത് നമ്മുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഇവിടെ ഗോവിന്ദാസിൽ ഒരുപാട് റെഗുലർ കസ്റ്റമേഴ്സ് വരുന്ന ഒരു 25 വർഷം കാലമായിട്ട് ഇവിടെ ഈ വെജിറ്റേറിയൻ ഹോട്ടൽ രംഗത്തുള്ള ഗോവിന്ദാസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള വിശേഷങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഇവിടെ സ്ഥിരം ഭക്ഷണം കഴിക്കുന്നതാണ്. വെജിറ്റേറിയൻ ഫുഡാണോ കൂടുതൽ ഇഷ്ടം? സ്ഥിരം കഴിക്കണം. സ്ഥിരം കഴിക്കണത് കുറച്ച് ദിവസമായിട്ട് ഭൂരി മസാല കഴിക്കും. ഭൂരി മസാല പിന്നെ മസാല ദോശ, ഇഡ്ഡലി, മറ്റേ ഇഡ്ഡലി ഉണ്ടെങ്കിൽ ഇഡ്ഡലി കഴിക്കും. വട ഇഷ്ടമല്ലേ? വട ഇഷ്ടം. എന്തായാലും ഗോവിന്ദാസിലെ ഒരു റെഗുലർ കസ്റ്റമറാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു അഭിപ്രായം നമുക്ക് കിട്ടി. മൂപ്പര് ഇവിടെ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഫാമിലിയായിട്ടൊക്കെ വരാറുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. പേരെന്താണ്? ഷാരിക. എവിടെയാ സ്ഥലം? പൊന്നാനി, കോട്ടത്തറ. വെജിറ്റേറിയൻ ഫുഡാണോ ഇഷ്ടം കൂടുതൽ? വെജിറ്റേറിയൻ ആണ് കഴിക്കല്. എനിക്ക് ഇവിടുത്തെ ഭയങ്കര വട ഭയങ്കര ഇഷ്ടം എനിക്ക്. എന്താണ് അതിന്റെ പ്രത്യേകത? എന്താ ക്രിസ്പി സോഫ്റ്റ് ആയിട്ടുള്ള വട ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ വേറെ എന്താണ്? ദോശ, ഗീ മസാല റോസ്റ്റ്, ഇതന്നെ ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോ ട്രൈ ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കലാണ് അല്ലേ? ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാണോ? സ്ഥിരല്ല, ഞങ്ങള് പൊന്നാനി പോണ വഴി കയറിയതാ. വെജിറ്റേറിയൻ ഫുഡാണോ കൂടുതൽ ഇഷ്ടം? എന്താപ്പോ ഇത് തന്നെ ഇവിടെ ഓർഡർ ചെയ്യാൻ കാരണം ഇവിടുത്തെ വടയെ കുറിച്ച് അറിഞ്ഞിട്ടാണോ? അങ്ങനെയൊന്നുമില്ല, ആദ്യമായിട്ട് വരിക. ആദ്യമായിട്ട് വരണേ? ആ പിന്നെ സ്ഥിരമായിക്കോളെന്ന് തോന്നുന്നു. ഫുഡ് ഇഷ്ടമായോ? ഓക്കെ. പേരെന്താണ്? ശ്രീനന്ദ്. ശ്രീനന്ദ്. അപ്പൊ നല്ല കുത്തബ്മിനാറ് മാരിത്തെ ഒരു നെയ് റോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഇതിൽ നല്ല നെയ്യൊക്കെ ഒഴിച്ചുകൊണ്ടാണ്. മൂന്നൊന്ന് കഴിച്ചു നോക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി നല്ല വെള്ളച്ചമ്മന്തി ഉണ്ട്, വെള്ളച്ചട്ടിണി. ഇത് ഉള്ളിച്ചമ്മന്തി, സാമ്പാർ ഒക്കെ കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉള്ളിച്ചമ്മന്തി കുറച്ച് എരിവ് കൂടുതലാണ്, സ്പൈസി ആയിട്ടുള്ള സംഭവമാണ്. ഇത് കൊള്ളാം, വെള്ളച്ചമ്മന്തി. പിന്നെ എല്ലാവരും അഭിപ്രായം പറഞ്ഞ നമ്മുടെ വട നല്ല മൊരിഞ്ഞ വടയാണ്. അതിങ്ങനെ പൊടിക്കുമ്പോൾ തന്നെ കിറുള്ള ശബ്ദമാണ്.
വട ഓർത്തൊരു മെയിൻ സംഭവം കേട്ടോ, ഒരു ഹൈലൈറ്റാണ്. സാമ്പാർ കൊള്ളാം, നല്ല രസമുള്ള സാമ്പാറാണ്. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവുമല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് ഈ നോണൊക്കെ വെച്ചൊന്ന് വെജിലേക്ക് മാറ്റി പിടിക്കണം എന്നൊക്കെ തോന്നുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ എടപ്പാൾ ഭാഗത്ത് വരുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ ഗോവിന്ദാസ്. അപ്പോൾ നമ്മൾ ഗോവിന്ദാസിലെ ചീഫ് ഷെഫ്, പേരെന്തായിരുന്നു ചേട്ടനാ? സേതുമാധവൻ. സേതുമാധവൻ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്, എത്ര എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ? 25 വർഷം സ്റ്റാർട്ടിങ്ങിലുണ്ട്. ആ ശരി ശരി, സ്റ്റാർട്ടിങ്ങിലുള്ളതാണ്. അവിടെ നിന്നിട്ട് പ്രോഗ്രസ് തന്നെ ഉണ്ടായിരിക്കുന്നത്. ആദ്യം ഇവിടെ തന്നെയായിരുന്നു കട? എന്തൊക്കെയാണ് ഇവിടുത്തെ ചേട്ടൻ്റെതായിട്ടുള്ളൊരു പ്രൊഫഷനിൽ വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? നല്ല ഇതായിട്ടാണ്, നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക്. പൊതുവെ കസ്റ്റമറിനും നല്ല അഭിപ്രായമാണ്. ഇത്രയും വർഷമായിട്ട് ഒരു ചീത്ത പേരുണ്ടായിട്ടില്ല. അതാണ്, നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായത്തോടു കൂടി പോകണോ? ഇവിടുത്തെ പറഞ്ഞപ്പോ ഇവിടുത്തെ ആളുകളൊക്കെ വടക്കി ഭയങ്കര അഭിപ്രായം പറഞ്ഞു. അതെന്താണ് അതിന്റെ എന്തെങ്കിലും? നല്ല ഉഴുന്നാണ്, ഫസ്റ്റ് ക്വാളിറ്റി ഉഴുന്നാണ്. അതിലാ വടടണ്, വടഞ്ഞിപ്പോ എത്ര ഇതായാലും ശരി, ആൾക്കാർക്ക് പാർസലും ധാരാളം പോണ്ട്. കഴിക്കാനും അത് വട ഫേമസ് ആണ്. വടയും മസാല ദോശയും നെയ് റോസ്റ്റും ഒക്കെ ഫേമസ് അല്ലേ. വട കുറച്ച് പ്രത്യേകിച്ച് ഉണ്ട്. പിന്നെ അതിന് കൂടെ കറികളും അതിന്റെ ഒരു സാമ്പാർ, ചട്നി സാമ്പാർ, ചട്നി ഒക്കെ വല്ലാതെ ലൂസ് ഇല്ല, ടൈറ്റ് ആയിട്ടുള്ള ചട്നി, ഉള്ളിച്ചമ്മന്തി, പിന്നെ സാമ്പാർ. വെള്ളച്ചട്ടണിക്കാണെന്നൊന്ന് കൂടുതൽ ആൾക്കാരില്ല, അതധികം ലൂസ് ഇല്ല, നാളികരായിട്ടേ. അതിനെ വിരുകുമ്പ് കഴിവുള്ളവരുണ്ട്, ഇതുകൊണ്ടുള്ള ഇത് വേണ്ട അവർക്ക്. ആ രീതിയിലാണ് പോകുന്നത്. നല്ല രീതിയിൽ സ്ഥിരമായിട്ട് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. റെഗുലർ ഉണ്ട്, ഗൗരൊക്കെ റെഗുലറാ. അങ്ങനെ ഡെയിലി വരുന്ന ആളാണ് ഇവിടെ കഴിച്ചാൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ഗോവിന്ദാസിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവച്ചത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ മലപ്പുറം ഏരിയകളിൽ നമുക്ക് വെജിറ്റേറിയൻ ഹോട്ടലുകൾ കുറച്ച് റയറാണെന്ന് പറയപ്പെടും. എന്നിരുന്നാലും നമ്മുടെ എടപ്പാൾ ടൗണിൽ തന്നെയുള്ള ഈ ഗോവിന്ദാസിൽ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഇവിടുത്തെ വട ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദാസിൽ വരാം. ഇവിടുന്ന് നല്ല അടിപൊളി മൊരിഞ്ഞ വടയും അതുപോലെ തന്നെ മസാല ദോശയും നെയ് റോസ്റ്റും പൂരിയും അല്ലേ, പൂരിയും ഒക്കെ കഴിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ സേഫ് ഗാർഡ് ഫ്ലേവേഴ്സിൻ്റെ ഇന്നത്തെ ഈ ഒരു ഫുഡ് തേടിയുള്ള യാത്ര ഇവിടെ തൽക്കാലം അവസാനിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ സേഫ് ഗാർഡ് ഫ്ലേവേഴ്സ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ഓൾ ബട്ടൺ അടിക്കുക. ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലെത്തുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.